ആർട്ടിസ്റ്റ് നമുക്കത് മറച്ചു വെക്കാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ ആ വൈറ്റൽ ആക്ഷൻ ചെയ്യുന്ന ആളും അതിനോട് ഇമ്മീഡിയറ്റ് അടുത്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കത് പറഞ്ഞേ പറ്റും. നമ്മൾ അവരോട് ഇത് പറഞ്ഞേ പറ്റും. ഒരു അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രോഗ്രസ്സിലോ അല്ലെങ്കിൽ ബിഗിനിങ്ങിലോ അവരെ കമ്മിറ്റ് ചെയ്യുമ്പോഴോ അവർ അവരോട് ആ കാര്യം പറഞ്ഞേ പറ്റും. അപ്പോൾ അവരത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരത് വെളിവാക്കില്ല, പുറത്ത് എന്തായാലും എക്സ്പോഷൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു ട്രസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞവരൊക്കെ വിശ്വാസമാണ്. ഇത് വിചാരിച്ചാൽ ചിലപ്പോൾ ഷൂട്ട് കണ്ട് നിൽക്കുന്നവനോ ലൈഫ് ബോയ്ക്ക് വരുന്ന കണ്ടുപിടിക്കാനും പറ്റും. കാരണം എല്ലാവരും ബ്രെയിനി പീപ്പിളാണല്ലോ. നമ്മുടെ ഒരു വിശ്വാസം ചിലപ്പോൾ അവരെ അറിഞ്ഞോട്ട് നമ്മളോട് പറയാതിരിക്കുകയായിരിക്കും, മണ്ണം കളിക്കുകയായിരിക്കും, അതൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഫുൾ പ്രൂഫായി ഒരു അത് വയ്ക്കാനും പറ്റില്ല. സാർ, ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുള്ളത് പൈനി മാസ്റ്റർ, കണ്ണക്കണ്ണൻ സാർ, സ്റ്റെൻ രവി, സെൽവ, രവി, ഇതിൽ ഞാനും അഷ്കറും തമ്മിൽ ഒരു അടിപൊളി സംഭവമല്ലേ. നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഈ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു ഏതാണ്ട് ഒരു ആറ് ഫൈറ്റ്, ഒരു എട്ടോളം 8-10 സീക്വൻസ് ഉണ്ട്. ഏതാണ്ട് ആക്ഷൻ മോഡിലുള്ള 10, കാരണം അത് പടത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. രാജാ സാഹിബ് മൊത്തം ഞാൻ മൊത്തം കഥ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. അവസാനം രാജസാഹിബ് ഫൈനലിൽ പറഞ്ഞത് ചത്ത ആൾക്ക് അറിഞ്ഞുകൂടാ ഞാനാണോ ചത്തതെന്ന്, കൊന്ന ആൾക്ക് അറിഞ്ഞുകൂടാ ഇയാളാ ഞാനാണോ കൊന്നതെന്ന് എന്ന് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു. ശരിക്കും ആക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എല്ലാവരും നമ്മളൊക്കെ ചെറുപ്പം മുതലേ സിനിമ കാണുമ്പോൾ ആക്ഷൻ കിങ് എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹമാണ് അടുത്തിരിക്കുന്നത്. ഞാൻ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സീനില്ലാത്ത ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സാർ എന്നെ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അവിടെ നിൽക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ലൈവായിട്ട് ബാബുചേട്ടൻ്റെ ഫൈറ്റ് ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്നത്. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ നമ്മൾ ചെറിയ കാലം തൊട്ടേ അദ്ദേഹം സീനിയർ ആയതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അത് ലൈവായിട്ട് കണ്ടു ബാബുചേട്ടന്റെ റിയൽ ഫൈറ്റ്. ബാബു സാറും ഞാനും തമ്മിൽ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഹൈവേ പോലീസ് ചിത്രത്തിൽ. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സാറായി ഫൈറ്റ് ചെയ്യാൻ പടം അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ പൊന്നിയിൻ സെൽവൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ കോമ്പിനേഷനിലായിരുന്നു. പക്ഷെ ഹൈവേ പോലീസിൽ സാറായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. രണ്ട് വലിയ ആക്ഷൻ ഹീറോസ് എന്ന് പറയും, കാരണം നല്ല എന്നെക്കാളും വലിയ സീനിയർ ആർട്ടിസ്റ്റുകളാണ് റിയാസ് ആണെങ്കിലും ബാബു സാറാണെങ്കിലും. അപ്പോൾ ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റി. നമ്മളെ എന്നെ പോലെ ഒരു പുതിയ ആൾ എന്നല്ല, ഞാൻ ഒരുപാട് ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയതെങ്കിലും സീനിയർ ആയിട്ട് നിൽക്കുന്ന ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത്ര ആക്ഷൻ വില്ലന്മാരാണെന്ന് തോന്നിക്കെങ്കിലും അടിച്ച് കയറി വാടാ എല്ലാ ഹീറോ ആണ് അദ്ദേഹം, അവർ ഹീറോ ആണ് ചെയ്ത് വില്ലൻ ചെയ്തിട്ടുണ്ട്. ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ഷൻസ് ചെയ്യുമ്പോൾ ഒരുപാട് പരിപാടികളുണ്ട്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യനാണ് റിയാസ് ഖായ് ബാബു സാർ. അദ്ദേഹം ഫൈറ്റ് സീക്വൻസും കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനും ബാബു സാറുമായിട്ട് ഇനി അടുത്തൊരു പരിപാടി എല്ലാവരും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെ, അത് വളരെ സന്തോഷമുള്ള എല്ലാത്തിൻ്റെയും നെടുന്തൂണായിട്ട് ടി എസ് സുരേഷ് സുധാകർ സാറ്, അദ്ദേഹത്തെ പോലെ വലിയൊരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ട്, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വലിയൊരു പ്രൊഡ്യൂസർ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം, അത്രേ ഉള്ളൂ. സിനിമയിൽ വേറെ കള്ളത്തരങ്ങളൊന്നുമില്ല, ഒരു കുടുംബം. എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ അല്ലേ. നെക്സ്റ്റ്. ഹലോ സാർ, അതുപോലെ ഇപ്പോൾ നമ്മൾ പഴയ സിനിമകളെ പറ്റി ഞാൻ ഒരു പൊതു റിയാസ്ക ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗജനിയുടെ റീലീസിനെ സംബന്ധിച്ച് കുറേ ചർച്ചകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണാനാണ് ആളുകൾ കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഇറങ്ങുന്ന ന്യൂജൻ സിനിമകളൊക്കെ ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുകയും അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സിനിമകളൊക്കെ വീണ്ടും 10-15 പ്രാവശ്യം, ഈവൻ സാർ ഇപ്പോൾ സുരേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ, സന്തോഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഡയലോഗുകൾ ഉൾപ്പെടെ കാണാൻ പാടാണെങ്കിലും ആ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും റിയാസ്ക്ക് അങ്ങനെ ഒരു സെൻസ്? ഇപ്പം അടിച്ച് കയറുക പോലെ നമ്മൾ ആ ഒരു ട്രെൻഡിങ് ലെവലിൽ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. സോ എന്തുകൊണ്ടാണെന്ന് ഇപ്പം എനിക്കറിയില്ല, പക്ഷെ നടന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, ബിക്കോസ് ഒരു ജനറേഷന് അറിയാത്ത കാര്യം വീണ്ടും ആ ജനറേഷൻ അത് കാണുകയാണ്. സോ മേ ബി ഒരു 30-40 ഇയേഴ്സ് ഓൾഡ് ഒരാൾ ഗജനിയിൽ എന്നെ അറിയായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ചെറിയ കുട്ടികൾ അവർക്ക് അറിയതായിരിക്കും ഗജനി എന്താണ്. സോ വൺ ജനറേഷൻ ഈസ് വാച്ചിങ് ദാറ്റ്. സോ ആ അതിലേക്ക്, ആ ജനറേഷനിലേക്ക് ഞാൻ വീണ്ടും കയറി ചെല്ലുകയാണ്. സോ അതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് മീൻസ് യു നോ സോ ഹാപ്പി. പ്ലസ് ഈ റീ റിലീസ് ചെയ്യുന്ന പടങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ മാർക്ക് ചെയ്ത ഫിലിംസാണ്. സോ വീണ്ടും അത് കാണട്ടെ, അത് കണ്ട് ഇൻസ്പയർ ആവട്ടെ, യങ് ക്രിയേറ്റേഴ്സ് വരട്ടെ, ആക്ടേഴ്സ് അത് കണ്ട് റെഫറൻസ് എടുക്കട്ടെ. സോ ഹാപ്പി മൂമെൻറ്റ്സ് ഇല്ല അതൊക്കെ.